Introducing Dazzler Chic and Cute Nail Polish. Available in 63 shades. Dazzler Chic and Cute Nail Polish at 60 rupees only. പുള്ളി എല്ലാത്തിനും റിവ്യൂ കൊടുക്കുള്ളൂ. ആറാട്ട് പോലെ ഒരു പടത്തിന് മറ്റേ പോസിറ്റീവ് റിവ്യൂ കൊടുത്ത ആളാണ്. പുള്ളി എല്ലാത്തിനും റിവ്യൂ കൊടുക്കുള്ളൂ. ആറാട്ട് പോലെ ഒരു പടത്തിന് മറ്റേ പോസിറ്റീവ് റിവ്യൂ കൊടുത്ത ആളാണ്. ഞാൻ പോസ്റ്റിൽ ഏറ്റവും പറയാറുണ്ട്, എനിക്ക് വേണ്ടി ലൂടുമാളിന് മാത്രം എന്റെ ചാനൽ മാത്രം ഇട്ടിട്ട് എനിക്ക് എന്റെ വീട്ടിലേക്ക് പോവാം. ഇവിടെ വന്ന് നല്ല ഉദ്ദേശം മറ്റു ചാനലൊക്കെ ആലോചിച്ചു. പിന്നെ വേറെ ഒന്നും പറയാനില്ല, ഈ പടത്തിന് പോസിറ്റീവ് ഞാൻ പറഞ്ഞു എന്റെ ഫസ്റ്റ് ഹാഫ് റിവ്യൂ നോക്കുമോ. ഞാൻ പടം നല്ലൊരു എന്റർടൈനറാണ് ഞാൻ പറയട്ടെ. നല്ലൊരു എന്റർടൈനറാണ്, എനിക്ക് പടം ഇഷ്ടപ്പെട്ടില്ല. നിങ്ങൾക്ക് എന്തുകൊണ്ട് ഇഷ്ടപ്പെടുന്ന മെസ്സേജ് ഉണ്ടോ? എന്താ മെസ്സേജ്? മെസ്സേജ് ആണ് ജസ്റ്റ് നിങ്ങൾ, ഞാൻ പറഞ്ഞ ഒറ്റ കാര്യം ഞാൻ ചോദിക്കുള്ളൂ, നിങ്ങൾ നേരത്തെ പോസിറ്റീവ് റിവ്യൂ കൊടുത്തു, നിങ്ങൾ പൈസ മേടിച്ചിട്ടാണ് റിവ്യൂ പറഞ്ഞത്. നമ്മുടെ ജുഡീഷ്യറിൽ ഒരുപാട് കുഴപ്പമുണ്ടാവും, നമ്മുടെ ജുഡീഷ്യൽ ഒരുപാട് കുഴപ്പമുണ്ട്. അതിന്റെ സൊല്യൂഷൻ ആയിട്ടാണ് ഈ മൂവി കാണിക്കുന്നത്. നല്ലൊരു എന്റർടൈനറുമാണ്, നല്ലൊരു എന്റർടൈനർ. ഒരു ലാഗ് ഞാൻ കാണുന്നില്ല, പക്ഷെ പടം ക്ലീശയാണ്. പടം ക്ലീശയാണോ? അതേ സമയം ക്ലീശയാണെങ്കിൽ പിന്നെ എങ്ങനെയാണ് എന്റർടൈനർ ആവുന്നത്? നിങ്ങൾ കാശ് കൊടുത്തിട്ടാണ് റിവ്യൂ പറയുന്നത്. എല്ലാവർക്കും റൈറ്റ്സ് ഉണ്ട്, എല്ലാരും പറയട്ടെ. അല്ലേ ചേട്ടാ, അഭിപ്രായം ജെനുവിൻ ആവണം. ഒന്ന്, ഞാൻ പോസിറ്റീവ് റിവ്യൂ കൊടുത്തേന്ന് പറഞ്ഞു. അത് എന്തിനാണ് പോസിറ്റീവ് റിവ്യൂ കൊടുത്തേന്ന് പറയണത്? അല്ല അല്ല അല്ല, പുള്ളിയുടെ നേരെ അവിടെ എല്ലാരും കൂടെ ആക്രമിക്കാൻ ചെന്നപ്പോഴത്തേക്കിനും പുള്ളി അവരോട് പറയാണ്, ഞാൻ
നെഗറ്റീവ് റിവ്യൂ അല്ല കൊടുത്തത്, ഞാൻ പോസിറ്റീവ് റിവ്യൂ കൊടുത്തതെന്ന്. എന്നിട്ട് പുള്ളിനെ പുള്ളിയുടെ എന്നെ കൂടുതൽ വെച്ചപ്പോ പുള്ളി പറയാണ് പടം ക്ലീഷയാണെന്ന്. എന്നിട്ട് പുള്ളി അങ്ങനെ പോസിറ്റീവ് റിവ്യൂ കൊടുക്കണത്. അല്ല അവരുടെ ഇഷ്ടമാണ്, എനിക്ക് എന്റെ ഇഷ്ടം പറയാൻ പാടില്ല. എന്താണ് എനിക്ക് എന്റെ ഇഷ്ടം പറയാൻ പാടില്ല? ഒറ്റയ്ക്കാണ് പറയണത്. ഞാനാളോ കുട്ടിയാണോ വന്ന്? എന്താണ് പറയണ്ടത്? ചോദിക്ക്. എന്താ ചോദിക്ക? റിവ്യൂ പറയണ്ട. റിവ്യൂ എന്ന് പറഞ്ഞാൽ സിനിമോട്ടോഗ്രഫി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ തുടക്കം തൊട്ട് അവസാനം വരെ നല്ല ബോറടിച്ചിട്ട് പടം കണ്ടുകൊണ്ടിരിക്കണം. യാതൊരുവിധ ഫീലും എനിക്ക് കിട്ടിയില്ല. ഈ പടത്തിൻ്റെ പേരിൽ ഇനി ഇരട്ടയോ അല്ലെങ്കിൽ ബാക്കിയുള്ള പടങ്ങൾ എടുത്തു കളഞ്ഞിട്ടുണ്ട്. ജനങ്ങൾക്ക് വൻ നഷ്ടമാണ്. പിന്നെ നിങ്ങളെപ്പോലുള്ള ആൾക്കാരെ ഇതിൻ്റെ അതോട് കേട്ടണ്ടെന്ന് പറഞ്ഞതിൻ്റെ കാരണം അങ്ങനെ തന്നെ. അതെങ്ങനെയാണ്? അതെങ്ങനെയാണ് അഭിപ്രായം? എനിക്ക് ഞാൻ പൈസ കൊടുത്തോണ്ടാണ്. എന്താണ് എല്ലാം പോസിറ്റീവ് മാത്രമേ പറയാനുള്ള നിർബന്ധമുണ്ടോ? എടേ ഞാൻ പറയുക, എന്റെ കൂടെ ഇരുന്നവര് മമ്മൂട്ടി വന്നിച്ചും ഞാൻ സംഹാര മൂർത്തിയാണെന്ന് പറഞ്ഞപ്പോ കൂവി. ഞാൻ ഇരുന്ന തിയേറ്ററിലുള്ള ആൾക്കാരാണ്. ഇനി നിങ്ങൾ എല്ലാരും റിവ്യൂ പറയണവരെല്ലാരും പോയി പടങ്ങാണ്. എന്നിട്ട് നിങ്ങൾ പറയാം എങ്ങനെ ഉണ്ടെന്നുള്ളത്? എന്നിട്ട് നിങ്ങളെ അഭിപ്രായം പറയാം. കുഴപ്പമില്ലെന്നാ പറയണം. അല്ലേ അങ്ങനെയാണോ പറയണത്? അഭിപ്രായം പറയാൻ പാടില്ലേ? അഭിപ്രായം പറയാൻ പാടില്ലേ? ഞാൻ ചോദിക്കട്ടെ, എന്തിനാണ് അഭിപ്രായം പറയണത്? നമ്മൾ പടം കണ്ടിട്ട് നമ്മൾ പോസിറ്റീവായിട്ട് മാത്രം അഭിപ്രായം പറയുക. അങ്ങനെ പുള്ളി പോസിറ്റീവായിട്ട് മാത്രം പറയുന്നുണ്ടെങ്കിൽ അയാൾ മനഃപൂർവ്വം നെഗറ്റീവായിട്ടും പറയും. ആണോ? അത് പറ്റിയാലെന്നാ പറഞ്ഞത്? അത് പറ്റിയാലെന്നാ പറഞ്ഞത്? അതെ അതെ. അതിന്റെ കാരണം എന്താണ്? അതിന്റെ മോട്ടീവ് പോസിറ്റീവായിട്ടാണ് ഞാൻ റിപ്പോർട്ട് പറഞ്ഞത്. ആ പുള്ളി പറഞ്ഞു, അതെന്തിനാണ് അങ്ങനെ പറയാനാണ് പുള്ളി പർപ്പസ്ഫുള്ളി നെഗറ്റീവായിട്ടും പറയില്ലേ? പറയട്ടെ, അത് എന്തിനാന്ന് ചോദിച്ചാൽ ഒറ്റ ചോദ്യം ചോദിച്ചുള്ളൂ. കാശ് കൊടുത്തിട്ടാണോ, കാശ് മേടിച്ചിട്ടാണോ ചേട്ടൻ റിവ്യൂ പറഞ്ഞത് ചോദിച്ചു. എടാ നെഗറ്റീവ് എന്ന് ഞാൻ പറയണില്ലല്ലോ. അതെങ്ങനെയാണ്? അങ്ങനെയാണ് സിനിമ എന്താ വിഷയമില്ല. ആരും തന്നിട്ടില്ല. എനിക്ക് എന്റെ അഭിപ്രായം പറയാൻ പാടില്ല. ഒരാൾ പറയണേ കേൾക്കാൻ പറ്റില്ല. കഴിഞ്ഞാ പറയണേ. നിങ്ങള് പോയാ പോരെ. അത് ഞാനും ഇഷ്ടമുള്ളപ്പോ പോകുന്നു. പിന്നെ വഴി എടുക്കാൻ പറ്റില്ല. എന്താണ് പറയണ? എടാ നിങ്ങള് കാശ് മേടിച്ചിട്ടുണ്ടെന്ന് തെളിയിക്കുന്നേ. എടാ ഞാൻ ചോദിച്ചതാണ്, അവനോട് ചോദിച്ചതാണ്. എടാ പോസിറ്റീവ് എന്നല്ലല്ലോ പറയേണ്ടത്. ആണോ? എടാ എന്നാന്ന് കേക്കാൻ പറ്റില്ല. എടാ ആറാ, എടാ അവനോട് ചോദിച്ചതാടാ കാശ് മേടിച്ചിട്ടാണ് ചെയ്തത്. കേട്ടില്ല? എടാ ഇവര് വോട്ടറ, ഞാനെന്തിനാണ് പോണത്? ഇവര് വോട്ടത്. അതെ, അല്ല ഞാൻ പോണാ വേണ്ടത് നീയാണോ തീരുമാനിക്കണത്? ഞാനാ പോണ? എടാ നിങ്ങള് പൊക്കോന്ന്. എടാ നിങ്ങള് പൊക്കൂടാ. നീ തെളിയിക്കുന്നേ. ഞാനെന്തിനാ തെളിയിക്കണത്? എടാ നിങ്ങള് പോണാ. നിങ്ങളെന്താണ് എന്നെ പറയിക്കണത്? എടാ നിങ്ങക്ക് പോവാൻ പാടില്ലേ? ഒരു മോശവും ഇല്ല. എടാ ഒരു മിനിറ്റ്. എടാ ഞാനും സിനിമാ പ്രവർത്തകനാണ്, ഞാനും ഒരു സംവിധായകനാണ്. എന്തുകൊണ്ട് സിനിമാ
ഇല്ല അത് പറയാനാണ് വന്നത്. എടാ എനിക്ക് എന്റെ അഭിപ്രായം പറയാൻ പാടില്ലേ? നെഗറ്റീവ് ആണെങ്കിൽ സിനിമ എടാ സിനിമ ഓട്ടോഗ്രാഫി ഞാൻ കൊള്ളാന്നല്ലേ പറഞ്ഞു. സിനിമയെ കുറിച്ചുള്ള അഭിപ്രായം മാത്രമാണ് അല്ലെന്ന് ഞാൻ പറഞ്ഞ. പിന്നെന്താ തനിക്ക് എന്തായിരുന്നു പ്രശ്നം? ഇനി ആര് പറഞ്ഞു പ്രശ്നം? പ്രശ്നം ആ എവിടെ പ്രശ്നം ഉണ്ടാക്കി? എവിടെ പ്രശ്നം ഉണ്ടാക്കി? എടാ ആര് എന്ത് പ്രശ്നം ഉണ്ടാക്കി? എടാ എന്ത് പ്രശ്നം ഉണ്ടാക്കിയതാണ്? Introducing Dazzler Chic and Cute Nail Polish. Available in 63 shades. Dazzler Chic and Cute Nail Polish at 60 rupees only.